കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് അതിലെ കാര്യങ്ങൾ സീക്വൻഷ്യലായിട്ടാണ്, അതിൽ കോഡുകൾ സീക്വൻഷ്യലായിട്ടാണ് നമ്മൾ കോഡ് ചെയ്ത് അതേ ഓർഡറിൽ തന്നെയായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തും വരുന്നുണ്ടായിരുന്നത്. പക്ഷേ സാധാരണ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷനിലെ കോഡുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനെയൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ചില കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. അതായത് പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ചില ബ്ലോക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുക, ചിലത് സ്കിപ്പ് ചെയ്യുക, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഇഫ് പോലുള്ള അല്ലെങ്കിൽ എൽസിഫ് പോലുള്ള അല്ലെങ്കിൽ എൽസിഫ് ലാഡർ പോലുള്ള ഇങ്ങനെയുള്ള ചില കണ്ടീഷനെ ബേസ് ചെയ്ത് കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ്, എങ്ങനെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു എന്ന കാര്യമാണ്. ഇത്തരം ഇഫ്, അതുപോലെ സ്വിച്ച്, അതുപോലെ നമ്മൾ മുൻപേ പരിചയപ്പെട്ട കണ്ടീഷൻ ഓപ്പറേറ്റർ, ഇതൊക്കെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് എന്ന സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഇവയെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ആ ഇഫ് എന്ന് പറയുന്ന കാറ്റഗറി, ആദ്യത്തെ സബ് കാറ്റഗറിയായ സിമ്പിൾ ഇഫ് എന്ന കാര്യമാണ് നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഞാൻ എന്ത് ചെയ്യാണ്, പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ബിഗിനിങ്ങിൽ അവിടെ ഒരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ ജസ്റ്റ് ഞാൻ എന്തിൻ്റെ പ്രോഗ്രാം എന്ന് പറയുകയാണ്, പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് ഇഫ് ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് കൊടുക്കാം, നമുക്ക് ഇഫിൻ്റെ സിമ്പിൾ ഇഫ് ആണ് കൊടുക്കല്ലേ, സിമ്പിൾ ഇഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കമൻറ്റ് സെക്ഷൻ */ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ സിൻടാക്സ് നമ്മൾ രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ ഇതിൻ്റെ സിൻടാക്സ് രണ്ട് തരത്തിലായിരുന്നു നമ്മുടെ തിയറി സെക്ഷനിൽ നമ്മൾ ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് രണ്ട് തരം സിൻടാക്സിൽ, ഒന്നാമത്തെ സിൻടാക്സ് എങ്ങനെയായിരുന്നു, ഒന്നാമത് സിൻടാക്സ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറഞ്ഞിട്ട്, ഇഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത്, ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളെന്ത് പറയും, നമ്മുടെ കണ്ടീഷൻ എന്താണോ അത് പറയും. എന്നിട്ട് അതിൻ്റെ താഴെ എന്ത് പറയും, നമ്മൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് കാര്യം വർക്ക് ചെയ്യണമെന്ന് പറയും. അതായത് അതിൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും സ്റ്റേറ്റ്മെൻറ്റ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഫിന് മറ്റൊരു സിൻടാക്സ് കൂടെ പരിചയപ്പെട്ടിരുന്നു. അതെന്ന് പറയുന്നത് ഇഫ് എന്ന് പറഞ്ഞിട്ട് സെയിം ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ പറയുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഈ ബ്രേസിൻ്റെ അകത്തായിരുന്നു നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ രണ്ട് സിൻടാക്സുകൾ നമുക്ക് സിമ്പിൾ ഇഫിനുണ്ട്, സിമ്പിൾ ഇഫിന് രണ്ട് സിൻടാക്സുകളുണ്ട്. അപ്പം ഇത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലിയർ ആവും. ജസ്റ്റ് പറയാം, ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് ഇഫ് ഈ ഒരു കണ്ടീഷനകത്ത് നമ്മൾ എന്താണെന്ന് പറയുന്നത്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്. ആ ഫസ്റ്റ് ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടിന് ശേഷം ട്രൂ ബ്ലോക്കിൻ്റെ ഔട്ടറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടിന് ശേഷം ഒരു ട്രൂ ബ്ലോക്ക് അവിടെ എൻഡ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഒരു കണ്ടീഷൻ്റെ ട്രൂ ബ്ലോക്ക് ഒരൊറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഒറ്റൊരു ലൈനിലാണ് പറയാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ അതിൻ്റെ താഴെ തന്നെ ഇഫ് കണ്ടീഷൻ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് നമ്മളെ കണ്ടീഷൻ്റെ ട്രൂ ബ്ലോക്ക് ഒരു മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കമാൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് എന്ന് പറഞ്ഞ് കണ്ടീഷൻ പറഞ്ഞിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്പിൾ കമാൻഡുകൾ മൾട്ടിപ്പിൾ കോഡുകൾ എഴുതാൻ പറ്റും. ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡുകൾ, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് പറയാം. ഇനി സിംഗിൾ ഒരൊറ്റ കോഡാണ് പറയാനുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയാനുള്ളതെങ്കിൽ ജസ്റ്റ് ഇഫ് ഓപ്പൺ ചെയ്തിട്ട്
അതിൻ്റെ അകത്ത് കണ്ടീഷൻ പറഞ്ഞിട്ട് താഴെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഇഫിൻ്റെ അകത്ത് ബ്രേക്സ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും ഈ പ്രോഗ്രാമിൽ യാതൊരുവിധ എററും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമുക്ക് ഈ രണ്ട് തരത്തിൽ ഇഫിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ശീലിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പും ശീലിച്ചു, കാരണം ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. സോ ശീലിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുക. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു മാത്രം നമുക്ക് രണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ ക്ലോസ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ മെയിൻ സെക്ഷൻ ഓപ്പൺ ചെയ്തു, ബ്രേസ് ഓപ്പൺ ചെയ്തു, ബ്രേസ് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് എന്ത് വേണം, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണം. ഒരു ഡാറ്റ ടൈപ്പ് കൂടെ ചുമ്മാ ഇതിനെ മുന്നേ കൊടുത്തു. ഇനി ഇതെങ്ങനെ ചെയ്യാം, സിൻടാക്സ് എന്താണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, ആദ്യത്തെ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്യും, ഫസ്റ്റ് നമ്മൾ ഇഫ് എന്ന് പറയും. ഇഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കണ്ടീഷൻ പറയണം അല്ലേ. കണ്ടീഷൻ പറയും, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എ എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുകയാണ്, അതിനെ അതിൽ കിടക്കുന്ന വാല്യൂ 5 വലുതാണോ എന്ന് നോക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യണം, സ്വഭാവമായിട്ടും എ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നു, ഇൻഡി എ എന്ന് പറഞ്ഞിട്ട് സെമി കോളൻ ഇടുന്നു. ഇനി എയിലിപ്പോൾ എന്തുണ്ടാവും, എക്കകത്ത് ഇപ്പോൾ ഒരു ഗാർബേജ് വാല്യൂ ഉണ്ടാവുക. ഗാർബേജ് വാല്യൂ എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഈ ഒരു പർപ്പസിന് ജസ്റ്റ് എക്കകത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന കൂടെ തന്നെ എന്ത് ചെയ്യാണ്, അതിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ എക്കകത്ത് ജസ്റ്റ് ഒരു 3 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാം. എക്കകത്ത് 3 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇനി ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ പറയുന്നു. കണ്ടീഷൻ പറഞ്ഞിട്ട് അതിൻ്റെ ട്രൂ ബ്ലോക്ക് എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെ തന്നെ ടൈപ്പ് ചെയ്യും അല്ലേ. നമുക്ക് ഒരൊറ്റ ലൈനെ പറയാനുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്നും ബ്രേസ് ഓപ്പൺ ചെയ്യുന്നില്ല. പ്രിൻ്റ് ഓഫ് ജസ്റ്റ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാൻ എന്ത് പറയുന്നു, ഞാനത് പറയേണ്ട മെസ്സേജ് ജസ്റ്റ് എന്ന് പറയുന്നു, കണ്ടീഷൻ ഈസ് ട്രൂ. ജസ്റ്റ് നമുക്ക് മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ താഴെ ജസ്റ്റ് പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ട്രൂ ബ്ലോക്ക് എൻ്റഡ് എന്ന് ജസ്റ്റ് ചുമ്മാ മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞ പ്രകാരം ഈ ഇഫിൻ്റെ ട്രൂ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. താഴെ കിടക്കുന്ന ഈ ഒരു പ്രിൻ്റ് ഓഫ് ട്രൂ ബ്ലോക്ക് എൻ്റഡ് എന്ന് പറയുന്നത് ആ ഒരു ഇഫ് ബോഡിയുടെ പുറത്ത് കിടക്കുന്ന കാര്യമാണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെ ഇത് വർക്ക് ചെയ്യും നോക്കാം. അതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിവിടെ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പ്രിൻ്റ് എഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ വരുന്ന ഒരു കാര്യമാണ് ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യണം, നമ്മുടെ stdio.h പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഹെഡർ ഫയലുകൾ എന്താണെന്നും ഏതൊക്കെ ഹെഡർ ഫയലിൻ്റെ അകത്ത് ഏതൊക്കെ ഫംഗ്ഷനുകൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ പറഞ്ഞിരുന്നു. അപ്പം സ്വഭാവം ഞാൻ എന്ത് ചെയ്യണം, പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഹെഡർ ഫയലായ stdio.h ഇൻക്ലൂഡ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഷ് ഇൻക്ലൂഡ് പറയുന്ന പ്രീ പ്രോസർ ഡയറക്റ്റ് യൂസ് ചെയ്ത് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇതിൻ്റെ ഭാഗമാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്ക്രീൻ അവിടെ ഔട്ട്പുട്ട് സ്ക്രീൻ അവിടെ ബ്ലാക്ക് സ്ക്രീൻ അവിടെ റിമെയിൻ ചെയ്ത് നിൽക്കാണ്ടുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു, getch എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു getch എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് konio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൻ്റെ അകത്താണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിൽ പോയിട്ട് വീണ്ടും konio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് konio.h conio.h മുമ്പിൽ എന്ത് പ്രീ പ്രോസർ ഡയറക്റ്റീവ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യാം, ഞാൻ പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെ ഇല്ല. ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ട്രൂ ബ്ലോക്ക് എൻ്റർ എന്ന് പറഞ്ഞ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഏത് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തില്ല, ഈ പ്രിൻ്റ് ഓഫ് കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് പറയുന്ന കാര്യമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ ട്രൂ ബ്ലോക്കിലേക്ക് കാര്യങ്ങൾ കയറി വന്നിട്ടില്ല. അതായത് ഈ കണ്ടീഷൻ എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ അല്ല. ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ താഴെയുള്ള ലൈനിനെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നീടുള്ള ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് നമ്മൾ അതിൻ്റെ ജനറലി സ്റ്റേറ്റ്മെൻറ്റ് എന്നു വിളിച്ചു, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണോ അത് എക്സിക്യൂട്ട്.
റൈറ്റ്. സോ ഈ കണ്ടീഷൻ എന്താണ്, ഏക്കകത്ത് കിടക്കുന്ന വാല്യൂ 3 ആണ് അല്ലേ, കിടക്കുന്ന വാല്യൂ 3 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്ന വാല്യൂ 5 എന്ന് പറയുന്ന വാല്യൂവിനെക്കാളും വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്ന വാല്യൂ എന്തല്ല, 5നേക്കാളും വലുതല്ല. ദാറ്റ് മീൻസ് ദാറ്റ് കണ്ടീഷൻ ഈസ് ഫോൾസ്. ആ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് നെക്സ്റ്റ് ലൈൻ സ്കിപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനുശേഷം അതായത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്ലോക്കിന് പുറത്ത്, അതായത് ഇഫ് ബ്ലോക്കിൻ്റെ പുറത്തുള്ള പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്നു. എവിടെ, ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ താഴെ കിടക്കുന്ന, അതായത് നെക്സ്റ്റ് ലൈനിൽ കിടക്കുന്ന ബ്ലോ, ഈ ഒരു ട്രൂ ബ്ലോക്കിന് പുറത്ത് കിടക്കുന്ന ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കാര്യം അവിടെ വർക്കൗട്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ സിമ്പിൾ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ കേസിലാണ്. സിമ്പിൾ ഇഫിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ അകത്ത് രണ്ട് സിൻടാക്സിൽ പറഞ്ഞു, ഒരു ഇഫ് വെച്ചിട്ട് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പ്രകാരം ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ അതിൻ്റെ ട്രൂ ബ്ലോക്ക് ആയിട്ട് ഉണ്ടാവുക, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നീട് ലൈനുകളിൽ അത് ബ്ലോക്കിൻ്റെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്ത് എന്ത് ചെയ്തു, ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടീഷൻ ഒന്ന് നേരെ മറിച്ച് എന്താക്കി നോക്കാം, ട്രൂ ആക്കി നോക്കാം. ട്രൂ ആക്കി നോക്കാൻ ഞാൻ ഇതായി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. അതായത് 5 എന്ന് പറയുന്ന വാല്യൂ എനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് ട്രൂ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകൾ ഒന്നും തന്നെയില്ല, ഡീബഗ് പോകുന്നു, റൺ കൊടുക്കുന്നു. ഇപ്പോൾ രണ്ട് മെസ്സേജ് കൂടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാം. ഇവിടെ രണ്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണ്. സോ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു. ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ടിന് ശേഷം അതിന് പുറത്തുള്ള കാര്യങ്ങളും സീക്വൻഷ്യലായിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു. സോ ഇവിടെ പ്രിൻ്റ് ഓഫ് കണ്ടീഷൻസിൽ ട്രൂ, കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ട്രൂ ബ്ലോക്ക് എൻഡഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൂടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ കേസിൽ എന്ത് ചെയ്തു, ഈ ഒരു ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു. ഇനി അതിൻ്റെ താഴെ ഒരു മെസ്സേജ് വരാൻ കാരണം ഇത് ഈ ട്രൂ ബ്ലോക്കിൻ്റെ ഭാഗമായതുകൊണ്ടല്ല, ഇത് ട്രൂ ബ്ലോക്കിൻ്റെ പുറത്തുള്ള കാര്യമാണ്. സോ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ആ സ്വഭാവം സീക്വൻഷ്യലായിട്ട് എക്സിക്യൂഷൻ താഴോട്ടേക്ക് വരും. അങ്ങനെ ട്രൂ ബ്ലോക്ക് എൻഡഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൂടെ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് നോക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിലാണ്. ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് ഇഫ് കണ്ടീഷനിൽ ട്രൂ ആണെങ്കിൽ, ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇനി നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നേരെ മറിച്ച് നമുക്ക് ബ്രേസ് ഇട്ടുള്ള സിറ്റുവേഷൻ നോക്കാം. ജസ്റ്റ് ചുമ്മാ ബ്രേസ് ഇട്ടില്ല, അതായത് ബ്രേസ് യൂസ് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് സിറ്റുവേഷൻ, സെക്കൻഡ് സിൻടാക്സിൽ നമ്മൾ പറഞ്ഞു ബ്രേസ് യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേസ് യൂസ് ചെയ്യാം. ഇപ്പം ഇഫിൻ്റെ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇഫ് കണ്ടീഷൻ്റെ അകത്ത് അവിടെ ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് ജസ്റ്റ് ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. അപ്പം ഈ ബ്രേസ് ഓപ്പണിങ്ങിൻ്റെയും ബ്രേസ് ക്ലോസിങ്ങിൻ്റെയും ഇടക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റുകളും യൂസ് ചെയ്യാം, എത്ര ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളും പറയാം, എന്തും പറയാം, എന്ത് സ്റ്റേറ്റ്മെൻറ്റുകളും പറയാം. ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് മെസ്സേജ് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാം, എന്ത് സ്റ്റേറ്റ്മെൻറ്റുകളും എന്ത് എക്സ്പ്രഷനും ഒക്കെ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റും. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്രിൻറ്റിൻ്റെ കേസുകൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് എക്സ്പ്രഷനും വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഈ കേസിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചുമ്മാ ഞാൻ എന്ത് ചെയ്യാണ്, ഹായ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യാണ്. അതിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ബ്രാക്കറ്റ് ഓപ്പണിങ് ക്ലോസിങ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഹലോ എന്ന് പറയുന്ന മെസ്സേജ് കൂടെ പ്രിൻ്റ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പുറത്ത്, ഈ ട്രൂ ബ്ലോക്കിൻ്റെ പുറത്ത് ഞാൻ പ്രിൻ്റ് ചുമ്മാ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് എൻ കൂടെ പ്രിൻ്റ് ചെയ്യണം. ഇതിൽ താഴെ ലൈനിൽ കൊണ്ടുവന്ന് സ്ലാഷൻ യൂസ് ചെയ്യും. ഇത് താഴെ കൊണ്ടുവരാൻ ഞാൻ സ്ലാഷൻ യൂസ് ചെയ്യും. എന്ത് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ നോക്കാം. പ്രൊജക്റ്റ് കമ്പൈൽ കൊടുക്കുന്നു, എറേഴ്സ് ഉണ്ട്, എന്താ എറർ, സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിങ്, സെമി കൊളൻ എവിടെയാണ്, സെമി കൊളൻ മിസ്സിങ്, ആ ഇവിടെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ലൈനിൽ എന്തില്ല, സെമി കൊളൻ മിസ്സിംഗ് ഇല്ല, ഗെറ്റ്സ് ചെയ്ത് കൃത്യമായിട്ട് സെമി കോളൻ ഉണ്ട്. അങ്ങനെ നമ്മളെ പോയിൻ്റ് ചെയ്യുന്ന ലൈനിലേക്ക് സെമി കോളൻ മിസ്സിങ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ലൈനിൽ പർട്ടിക്കുലർ പർട്ടിക്കുലർ എറർ ഇല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പിലത്തെ ലൈനിൽ അയ്യോ എറർ ഉണ്ടോ നോക്കുക.
അപ്പോൾ ഇവിടെ സെമി കോളൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ സെമി കോളൻ മിസ്സിംഗ് ഒന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തൊട്ട് മുമ്പിലത്തെ ലൈനിലേക്ക് പോയിട്ട് അവിടെ സെമി കോളൻ മിസ്സിംഗ് ഉണ്ടോ നോക്കും. ഇവിടെ എന്തുണ്ട്, പ്രിൻ്റ് എഫ് കണ്ടിട്ട് ഇവിടെ ഒരു സെമി കോളൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു സെമി കോളൻ പുട്ട് ചെയ്യുന്നു. ഞാൻ വീണ്ടും പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെയില്ല. ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. എന്ത് ചെയ്തു, എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും പ്രിൻ്റ് ആയി. അതായത് ഈ കണ്ടീഷൻ എന്താണ് ഇപ്പോൾ കേസിൽ, എക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്. സോ ഇത് ട്രൂ ആണ്, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് ഈ ട്രൂ ബ്ലോക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഹായ് എന്ന് പ്രിൻ്റ് ചെയ്തു, അതിൻ്റെ താഴെ ഞാൻ സ്ലാഷ് എന്ന് വെച്ചതുകൊണ്ട് താഴത്തെ ലൈനിലേക്ക് വന്ന് അവിടെ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി ഈ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ടേഷൻ എന്ത് ചെയ്യും, അതിൻ്റെ പുറത്തേക്ക് വരും. പുറത്ത് വന്നിട്ട് അവിടെ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന മെസ്സേജ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്നും കൂടെ ഇവിടെ പ്രിൻ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷനെ ഫോൾസ് ആക്കി നോക്കാം. അതായത് ഞാനിത് നേരെ മറിച്ചിട്ടു. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് എക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. 3 എന്ന് പറയുന്നത് 5നേക്കാളും വലുതാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നത് 5നേക്കാളും വലുതല്ല. സോ ദാറ്റ് ഈസ് എ ഫോൾസ്. ദാറ്റ് മീൻസ് ഈ ഒരു ട്രൂ ബ്ലോക്ക് എന്ത് ചെയ്യില്ല, അവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല. മറിച്ച് എവിടത്തേക്ക് പോകും, ട്രൂ ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ, ട്രൂ ബ്ലോക്കിന് പുറത്തുള്ള ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇത്രയും ഏരിയ സ്കിപ്പ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകൾ ഒന്നും തന്നെയില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. എന്താ മെസ്സേജ് വന്നത്, ഒരു സ്ലാഷ്. ഞാൻ എന്താ മെസ്സേജ് കൊടുത്തത്, സ്ലാഷ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. സോ ഒരു ലൈൻ സ്കിപ്പ് ചെയ്തു, അതിൻ്റെ താഴത്ത് എന്ത് വന്നു, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ ഏരിയ, ഈ ബ്രേസ് തുറന്ന് ഈ ബ്രേസ് ക്ലോസ് വരെയുള്ള ഏരിയ എക്സിക്യൂട്ട് ചെയ്തില്ല. എന്നിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പുറത്തുള്ള ട്രൂ ബ്ലോക്കിന് പുറത്തുള്ള പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ബ്രേസ് കൊടുക്കാം. ഇനി സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ ബ്രേസിൻ്റെ ആവശ്യം അവിടെ ഇല്ല, എങ്കിലും ബ്രേസ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ബ്രേസ് ഇട്ടാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൂ ബ്ലോക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ ട്രൂ ആക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കൊടുത്തു നോക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കളയുന്നു. ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട്, ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ കൊടുക്കുന്നുള്ളൂ. റൈറ്റ്. സോ ഞാൻ പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെയില്ല. ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബ്രേസ് ഓപ്പൺ ചെയ്തെങ്കിൽ കൂടിയും അവിടെ യാതൊരു വിധ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കറക്റ്റ് വർക്ക് ചെയ്തു. സോ നിങ്ങൾ ശീലിക്കുമ്പോൾ എന്ത് ചെയ്യുക, ബ്രേസ് ഓപ്പൺ ചെയ്ത് ശീലിക്കുക. എങ്കിലും ഇങ്ങനെ ഇഫിനെ നമുക്ക് സിൻടാക്സിൽ രണ്ട് തരത്തിൽ പറയാം എന്നുള്ളൊരു കാര്യം അവിടെ മനസ്സിലാക്കി വെക്കുക. ഇഫിൻ്റെ അകത്ത് നിങ്ങൾക്ക് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റാണ് പറയേണ്ടതുള്ളതെങ്കിൽ നിങ്ങളവിടെ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾക്ക് ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ശീലിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എല്ലാ കേസിലും അത് വർക്ക് ചെയ്യും. സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി, എല്ലാ കേസിലും ബ്രേസ് ഇട്ടാണ് വർക്ക് ചെയ്യും. സോ നിങ്ങൾക്ക് ബ്രേസ് ഇട്ട് തന്നെ ശീലിക്കാം. എങ്കിലും ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്, രണ്ട് സിൻടാക്സുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇഫിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ പുറത്ത് ഞാൻ ഒന്ന് രണ്ട് പരീക്ഷണങ്ങൾ ചെയ്യാൻ പോവാണ്. നോക്കാം, ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇഫിൻ്റെ അകത്ത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈക്വൽ ടു, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഡയറക്ട്ലി വാല്യൂസുകളും പാസ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ 0 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യാം. അതായത് ഇഫിൻ്റെ അകത്ത് 0 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യാം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇഫിൻ്റെ അകത്ത് ഞാൻ സിംപ്ലി 0 എന്ന് പുട്ടിയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഫോൾസ് എന്നാണ്. അതായത് 0 എന്ന് പറയുന്ന വാല്യൂ ഫോൾസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി വാല്യൂസുകൾ 2, 3, 4 അങ്ങനെയുള്ള ബാക്കി വാല്യൂസുകൾ ട്രൂവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിൻ്റെ അകത്ത് സിംപ്ലി 0 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നാണ്. ഇതിൻ്റെ അകത്ത് സിംപ്ലി 0 എന്ന് പുട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ദാറ്റ് മീൻസ് ഈ ബ്ലോക്ക് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല.
നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. പ്രൊജക്റ്റിൽ എന്ത് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം എററുകളൊന്നും തന്നെയില്ല, വാണിങ്ങിൻ്റെ സ്ഥലത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇവിടെ എന്താ പറഞ്ഞത്, ദ കണ്ടീഷൻ ഈസ് ഓൾവേസ് ഫോൾസ് എന്നാണ് മെസ്സേജ് പറഞ്ഞത്. അങ്ങനെ ഒരു മെസ്സേജ് അവിടെ, അങ്ങനെ ഒരു വാണിംഗ് അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് പറഞ്ഞു, നമുക്ക് വാണിങ്ങൾ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എററുകൾ സ്കിപ്പ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാം, വാണിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ റൺ ചെയ്യാൻ പറ്റിയേക്കാം. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ചുമ്മാ ഓക്കെ കൊടുക്കുകയാണ്, ദീപക് ഇപ്പോട്ട് റൺ ചെയ്യാണ്. എന്താണ് മെസ്സേജ് വന്നത്, എന്താ മെസ്സേജ് വന്നത്, അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു. അതായത് ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്തു, ഈ ഒരു കാര്യം പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ട്രൂ ബ്ലോക്കിന് പുറത്തുള്ള പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫിൻ്റെ അകത്ത് സീറോ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സീറോവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സീറോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫോൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സീറോ വന്നാൽ ഫോൾസ്, ബാക്കിയുള്ള 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് വന്നാൽ ട്രൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്ന് ട്രൂ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വാല്യൂ ആണ് എന്തെയാണ് ഒന്ന് മാറ്റിയിട്ട് 2 കൊടുക്കണം. എന്തെയാണ് പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെയില്ല, വാണിംഗ് അവിടെയുണ്ട്. എന്താ വാണിംഗ്, കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ. കണ്ടീഷനിൽ പറഞ്ഞിരുന്ന കാര്യം ട്രൂ ആണ്, എപ്പോഴും ട്രൂ ആയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ എക്സിക്യൂട്ട് ചെയ്യും, ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു സീറോ ഒഴികെയുള്ള ബാക്കി നമ്പേഴ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ബ്ലോക്ക്, ഈ ഒരു കണ്ടീഷൻ ഇവിടെ ട്രൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രൂ ബ്ലോക്ക് എന്ത് ചെയ്യും, അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സ്വഭാവമായിട്ട് നമുക്കെന്ത് വരണം, ഈ ഒരു മെസ്സേജ് അവിടെ പ്രിൻ്റ് ചെയ്ത് വരണം. ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊജക്റ്റിൽ പോവാണ്, കമ്പൈൽ ചെയ്ത് കൊടുക്കുകയാണ്, ഡീബഗിൽ പോകുന്നു, റൺ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കിവിടെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട്, അതായത് ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ ട്രൂവിനെ ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു. സോ അവിടെ ഹായ് എന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി ട്രൂ ബ്ലോക്ക് എൻഡ് ചെയ്തു, അതിൻ്റെ പുറത്തുള്ള ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, അതായത് പ്രിൻ്റ് ഓഫ് എന്ത് പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഇനി എന്ത് ചെയ്യാം, എനിക്കിവിടെ 3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. 3 എന്ന് കൊടുത്താലും അതായിരിക്കും കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ എന്ന് പറഞ്ഞാൽ കാണിക്കുക. കമ്പയർ ചെയ്യുന്നു, അവിടെ കാണിച്ചു കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ. ഡീബഗിൽ പോകുന്നു, റൺ കൊടുക്കുന്നു, സെയിം ഔട്ട്പുട്ട് തന്നെ. അതായത് നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോൾസ് ആയിട്ടും ബാക്കി നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രൂ ആയിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി ചുമ്മാ എന്ത് ചെയ്യാം, നമുക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ മൈനസ് കൊടുക്കുകയാണ്, പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, വാണിംഗ് എന്താണ്, കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ. കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ, അതായത് മൈനസ് കൊടുത്താലും കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ ആണ്. അപ്പോൾ സീറോ കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഫോൾസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം സീറോ എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഫോൾസിനെയാണ്. അതുപോലെ ബാക്കിയുള്ള നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രൂവിനെയാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ വാല്യൂസും ആ വേണമെങ്കിൽ പാസ് ചെയ്യാം. അല്ലാതെ നമ്മൾ കണ്ടീഷൻ ഓപ്പറേറ്റർ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ മാത്രമല്ല, ഇത്തരത്തിലെ വാല്യൂസും നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ വേണമെങ്കിൽ പാസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾസ് പാസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻഡി എ കൊടുക്കുകയാണ്, സെമി കോളൻ ഇടുകയാണ്, അല്ല വേണ്ട അതിൻ്റെ അകത്ത് തന്നെ, ഡിക്ലറേഷൻ്റെ അകത്ത് തന്നെ ഞാൻ സീറോ എന്ന് അസൈൻ ചെയ്യാണ്, ഇൻഡിയയ്ക്ക് സീറോ എന്ന് സെൻഡ് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സെയിം വേരിയബിളിനെ പാസ് ചെയ്യാം. നമുക്ക് നോക്കാം, പ്രൊജക്റ്റിൽ പോകുന്നു, ഞാൻ കമ്പൈൽ കൊടുക്കുന്നു, വാണിങ്ങളും എററുകളും ഒന്നും തന്നെ ഇല്ല. ഡീബഗിൽ പോകുന്നു, റൺ കൊടുക്കുന്നു, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വർക്ക് ചെയ്തത്. ദാറ്റ് മീൻസ് ഏക്കത്ത് സീറോ ഇട്ടു, അതിനവിടത്തേക്ക് പാസ് ചെയ്തുകൊണ്ട് ഇത് ഇവിടെ സീറോ ആണ് കിട്ടുക. അതുകൊണ്ട് എന്ത് പ്രിൻ്റ് ചെയ്തു, ഈ ഒരു ഏരിയ പ്രിൻ്റ് ചെയ്തില്ല, മറിച്ച് എന്ത് പ്രിൻ്റ് ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പ്രിൻ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസും കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ 1 കൊടുക്കുകയാണ്, പ്രൊജക്റ്റിൽ പോയി കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെ ഇല്ല, ഡീബഗിൽ പോയിട്ട് റൺ കൊടുക്കുന്നു. എന്ത് ചെയ്തു, ഹായും വർക്ക് ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് എൻ എന്ന് പറഞ്ഞ മെസ്സേജ് കൂടെ വർക്ക് ചെയ്തു. അതായത് ഏക്കകത്ത് 1 ആയതുകൊണ്ട് 1 ഇവിടെ കിട്ടി, അതുകൊണ്ട് ദിസ് ഇസ് ട്രീറ്റഡ് ആറ്റ് ട്രൂ ബ്ലോക്ക്. ട്രൂ ബ്ലോക്ക് വിൽ എക്സിക്യൂട്ടഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ, അതായത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇഫിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, അതായത് സിമ്പിൾ ഇഫിൻ്റെ കേസിൽ പറയാനുള്ളത്. സിമ്പിൾ ഇഫിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു, ബ്രാക്കറ്റിൻ്റെ അകത്ത് കണ്ടീഷൻ പറയുന്നു, കണ്ടീഷൻ പറഞ്ഞിട്ട് ട്രൂ ബ്ലോക്ക് ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ബ്രേസിൻ്റെ അകത്ത് പറയാം. എന്നിട്ട് ട്രൂ ബ്ലോക്ക് എൻഡ് ചെയ്യാൻ നമുക്ക് ബ്രേസ് ക്ലോസിങ് കൊടുക്കാം.
അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടെങ്കിൽ അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് ഇഫ് എന്ന് പറയുന്നതാണ്. ഇഫിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്താണ് കണ്ടീഷൻ പറയുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിലേ ഈ ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് കയറുള്ളൂ, ഫോൾസ് ആണെങ്കിൽ ഈ ഏരിയ അങ്ങനെ തന്നെ സ്കിപ്പ് ആയിരിക്കും, എന്നിട്ട് താഴോട്ടുള്ള സീക്വൻഷ്യലായിട്ടുള്ള ബാക്കി എക്സിക്യൂഷൻ നടക്കും. ഇനി നമുക്കെന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്നും വാല്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇഫിൻ്റെ അകത്ത് നിങ്ങൾ ഒരു വാല്യൂവും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകൾ ഉണ്ട്. എന്താ എക്സ്പ്രഷൻ സിൻടാക്സ് എന്താണ്? ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിങ് ക്ലോസിങ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ അകത്ത് കണ്ടീഷൻ അവിടെ എന്തെങ്കിലും പറഞ്ഞിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് അവിടെ ഒന്നും ഇടാൻ പറ്റില്ല. സോ ഇതിൻ ദിസ് ഈസ് നോട്ട് എ വാലിഡ് സിൻടാക്സ് ഓഫ് ഇഫ്. ദിസ് ഈസ് നോട്ട് എ വാലിഡ് സിൻടാക്സ് ഓഫ് ഇഫ്, വാലിഡ് അല്ല. സോ നിങ്ങൾക്ക് അവിടെ ബ്ലാങ്ക് ആക്കി ഇടാൻ പറ്റില്ല. ഇഫ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞാൽ മാത്രമേ അതൊരു വാലിഡ് സിൻടാക്സ് ആവുള്ളൂ. സോ ഇഫിൻ്റെ അകത്ത് നിങ്ങൾ നിർബന്ധമായും കണ്ടീഷൻ പറഞ്ഞിരിക്കണം. സോ ചുമ്മാ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിരിക്കണം. എന്തിയാണ് പ്രൊജക്റ്റിൽ പോവാണ്, കമ്പൈൽ കൊടുക്കുന്നു, എറേഴ്സ് ഒന്നുണ്ട്. എന്താണ് അൺഡിഫൈൻഡ് സിമ്പിൾ എക്സ്, അതായത് ഞാൻ എനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയും. ഇതാണ് ഇൻഡി എ എന്ന് കൊടുത്തിട്ട് അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു, സെമി ഈക്വൽ ഉണ്ടെന്നു. പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് വാല്യൂ ആണ് അവിടെ കിട്ടുന്നത്, ദാറ്റ് മീൻസ് 5 കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ എന്ത് വർക്ക് ചെയ്യും, ഹായ് എന്ന് വർക്ക് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എന്നും അതിനുശേഷം അതിൻ്റെ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നും വർക്ക് ചെയ്യും. ഡീബഗിൽ പോകുന്നു, റൺ കൊടുക്കുന്നു, രണ്ട് മെസ്സേജ് അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട തരത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ ചിന്തക്കനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ ഇഫിൻ്റെ അകത്ത് കൊടുക്കാം. ഓരോന്നും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ ക്ലാരിറ്റി പ്രോഗ്രാമിൻ്റെ അകത്ത് വരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഇഫിൻ്റെ അകത്ത് വരുന്ന മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിചയപ്പെടാം. ഇഫിൻ്റെ സിമ്പിൾ എഫ് ഇല്ലാതെ നമുക്ക് എൽസി പ്ലാഡറും അതുപോലെ നെസ്റ്റഡ് ഇഫ് ഒക്കെ പറയാനുണ്ട്. കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ പറയാം. ഓക്കെ, താങ്ക് യു.